അപ്പോൾ അതേ ഇതാണ് നമ്മുടെ മച്ചാൻ്റെ അപ്പാർട്ട്മെൻറ്റ്. നമുക്കൊന്ന് തൊട്ടാം, ഇവിടെ കുറച്ച് പേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എത്രയാണ് ഇതിന് വരുന്നത്, ചിലവ് കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡിലും ബാക്കിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോണ്ട് ഫുള്ളായിട്ട്. നമസ്കാരം, ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ഇവിടെ January 1, 2023 അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം എറൗണ്ട് ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ട്, ഉച്ച സമയം. അപ്പോൾ ഞാനും ആതിരയും ഒക്കെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ മസ്തക്കൂട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഈ ഒരു ഫോർട്ടേ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അവരെ കാണുക. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഇവിടെയായിരുന്നു നമ്മൾ ചെറിയ തോതിലുള്ള ഒരു പാർട്ടിയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അവരെ കാണണം. അവരെ കണ്ടിട്ട് നമുക്ക് ഒന്നെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകണം. ഒരു സൈറ്റ് സീയിങ് പോലെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഇപ്പോൾ കാണിക്കാം ഈ ഒരു വീഡിയോയിൽ. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഫണ്ണായിട്ടുള്ള ഒരു വ്ളോഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കയറട്ടെ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ മച്ചാൻ്റെ അപ്പാർട്ട്മെൻറ്റ്. നമുക്കൊന്ന് തൊട്ടാം. ഒട്ടും പ്ലാൻ ചെയ്തതല്ല. അതെ, ഇതാണ് ലിബിൻ. എന്തൊക്കെയുണ്ട് സുഖം? അപ്പോൾ ഫോർട്ടേ നമ്മുടെ ലിബിൻ്റെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ച് പേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആ, ഇവരെയൊക്കെ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മുഖങ്ങൾ തന്നെയാണ്. ഇത് ആതിര ഇവിടെ ഇരിപ്പുണ്ട്. അഖിലയാണിത്. ഇത് ആൽബിൻ. ഇത് നമ്മുടെ പുതിയ അതിഥിയാണ്. പേര് അഖില് അല്ലേ? അഖിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ്. കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പോൾ നമ്മുടെ പവർ അങ്ങ് നാട്ടിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ഫൈനലി. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു. ജസ്റ്റ് ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ എന്നൊക്കെ ഒന്ന് ചോദിക്കാം. അഖിലിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടികൾ? നല്ല പരിപാടിയായിരുന്നു. ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. ഒരു ഇതാ, നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി, എല്ലാവരും കൂടി നല്ല പാർട്ടിയായിരുന്നു. ഫുഡൊക്കെ അടിച്ചു, സെറ്റായി. ന്യൂ ഇയർ പറഞ്ഞു, സെറ്റായി തീർത്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 മാസമല്ലേ? ഇല്ല, 3 മാസമല്ല, ഞാൻ ഒരു 1 മന്ത് ആവണുള്ളൂ വന്നിട്ട്. സോഫാർ എങ്ങനെയുണ്ട് കാനഡ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇഷ്ടമായി? ഇഷ്ടമായി. ഇവിടുത്തെ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? സെറ്റാണ്. ഇവരൊക്കെ നല്ല കമ്പനിയാണ്, നല്ല വൈബാണ്, അടിപൊളിയാണ്. ഓക്കെ, ആതിരയുണ്ട്. ഹായ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ ഇന്നലത്തെ? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അഖിലയുണ്ട്, അടിപൊളിയായിരുന്നു. അടിപൊളി. ആൽബിൻ ഷാജിയുണ്ട്. അതെ, അടിപൊളിയായിരുന്നു. നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ നല്ല വൈബായിരുന്നു. നല്ല വൈബായിരുന്നു. വേറെ അലമ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു അലമ്പും ഇല്ല. ഹിയർ ഈസ് ആൽബിൻ. ഹലോ. നമ്മുടെ പാർട്ടിയില് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ പാർട്ടി? ഇന്നലത്തെ പാർട്ടി അടിപൊളിയായിരുന്നു. ഓക്കെ, അതാരാ ഇത്? സിബി. സിബി. ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെ നമ്മള് ഫ്രണ്ട്സ് എല്ലാരും പുറത്തോട്ട് പോകാന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മള് വെസ്റ്റ്മിൻസ്റ്റർ കൺസർവേഷൻ ഏരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്താ, രണ്ട് വണ്ടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഫോർട്ടയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്രൈസിലറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽവിൻ്റെ ക്രൈസിലർ 200, അതുപോലെ തന്നെ നമ്മുടെ ലിബിൻ്റെ ഫോർട്ടേ, കിയ ഫോർട്ടേ. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഇവിടെ ഞാനാണെങ്കിൽ നമ്മുടെ ഇവിക്കുള്ള സെപ്പറേറ്റ് പാർക്കിങ്ങും കാര്യങ്ങളും ഇവിടെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ദ ചാർജിങ്ങിൻ്റെ സ്റ്റേഷൻ ദ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എത്രയാണ് ഇതിന് വരുന്നത്, ചിലവ് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ. പക്ഷേ ഇവിടെ ഒരു സ്ലോട്ടുണ്ട്, അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റും ഉണ്ട്. അപ്പോൾ ഇ വി ഉള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്ത് ചാർജൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്ന് ഒരു പിടുത്തവും ഇല്ല, കാരണം ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ടില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ -1 എന്തോ ആണ് ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ, ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കോടയൊക്കെ ഉണ്ട്, ഒരു മിസ്റ്റും ഒരു ഫോഗൊക്കെ ഇപ്പോൾ ഉണ്ട്. കുഴപ്പമില്ല, ഒരു ഇച്ചിരി മൂടിയ ഒരു ക്ലൈമറ്റാണ്, വിസിബിലിറ്റി കുറച്ചൊന്ന് കുറവാണ്. അപ്പോൾ അതെ, ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് നടക്കാം, ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഞാൻ അവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു മിസ്റ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ.
വാവ് അടിപൊളി അല്ലേ ആ ഒരു പോണ്ട് നമുക്കിവിടെ നിന്ന് നന്നായിട്ട് കാണാം. അപ്പോൾ അതെ നമുക്ക് ബാക്കിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോണ്ട് ഫുള്ളായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഐസിൻ്റെ ഒരു പാളി ഇങ്ങനെ നമുക്ക് കാണാം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും അല്ല, ഇപ്പോൾ -1, -2 ഒക്കെയാണ്. സോ അപ്പോൾ ജസ്റ്റ് ഒരു സെപ്പറേഷനും കാര്യങ്ങളും അവിടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒരു കല്ലോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതങ്ങ് പൊട്ടിക്കോളും. പക്ഷേ നൈസൊരു വൈബാണ്, എല്ലാവർക്കും വന്ന് ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചില്ല് ചെയ്യാനും, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ എന്നാ പറ്റിയൊരിതാണ് അല്ലല്ലോ ഇവരെ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അതെ, നമ്മുടെ ലിബിൻ മച്ചാൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു തടിക്കാരൻ. നിങ്ങളിവിടെ ലണ്ടൻ ഒണ്ടേരിയയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം കേട്ടോ. അല്ലേ അടിപൊളി അല്ലേ? വേറൊരു വൈബ് ആയിരിക്കും. ഇപ്പം ഫ്രോസൺ ആണ്, പക്ഷെ മേളിലത്തെ ഭാഗം മാത്രമാണ് ഫ്രീസ് ആയിട്ടുള്ളതെന്നാ തോന്നുന്നത്. ഇറ്റ്സ് നൈസ്. ഫസ്റ്റ് ട്രിപ്പ് ഓഫ് 2023. പട്ടിപ്പണിയാണ് ഗായ്സ്. അപ്പോൾ അതെ, അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നടക്കാനായിട്ട് കുറച്ച് ഇതുണ്ട്. അതുപോലെ തന്നെ ഇതിലൊക്കെ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോർഡിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നടന്നു പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇതിലും ഓരോ സ്റ്റെപ്പിലും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പം ഞാൻ ഈ നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് സൈഡിലും ഫുള്ളി കവേർഡായിട്ട് നടക്കൂടെ ഒരു പാത്വേ. അപ്പോൾ അതിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എത്ര ദൂരം ഇങ്ങനെയുണ്ട് എന്നത് നമുക്ക് നോക്കണം. യെസ്, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്ന് നടന്ന് പോവാം, എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാം. ഉണ്ടോ ഇവിടെയൊക്കെ ഒരു DSLR ക്യാം ഒക്കെ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്താം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സമ്മറിൻ്റെ സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല, എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആയിരിക്കും കാണാനും, എൻ്റെ ഒരു ഭംഗി വേറെ ആയിരിക്കും. വിൻ്ററിൻ്റെ സമയത്ത് വേറെ ലുക്ക്. അപ്പോൾ രണ്ട് സമയത്ത് വരുമ്പോഴും നമുക്ക് രണ്ട് ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു സ്പോട്ടുണ്ട്. പിന്നെ അതായത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ചെറിയൊരു ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ പോയ വഴിയും അതുമൊക്കെ. പിന്നെ അതായത് നമ്മൾ തിരിച്ച് കറങ്ങി നമ്മുടെ ആ ഒരു പാർക്കിംഗ് ലോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതായത് ഇവിടെയും ആൾക്കാർക്കൊക്കെ വന്ന് ഇരിക്കാനും ഒക്കെയുള്ള ഒരു ബെഞ്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്തോ ഈ ഒരു തണുപ്പത്ത് ആരും അവിടെ വന്ന് ഇരിക്കില്ല, പക്ഷേ സമ്മറിൻ്റെ സമയത്തൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയൊക്കെ ആൾക്കാരെയൊക്കെ കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇന്നിവിടെ January 1st ആദ്യം പറഞ്ഞ പോലെ January 1st, 2023. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ നമ്മുടെ ഒരു ഫസ്റ്റ് ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് പോലെ ഇങ്ങോട്ടേക്ക് വന്നു. അതൊരു വ്ളോഗും ആക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി നമ്മുടെ ചാനലിലൊരു വ്ളോഗൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ള ഒരു വ്ളോഗാണ്. പിന്നെ ലണ്ടൻ ഒണ്ടേരിയയിലാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് മറക്കരുത്, നല്ലൊരു അനുഭവമാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. I'll play.